ദേവന് വേണ്ടി വാങ്ങിയതാ. ശരി, ഞാൻ വിളിക്കാം. ദേവന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. വാ തുറന്നേ. ഇതെന്റെ കൈകൊണ്ട് തരുമ്പോ മധുരം ഇരട്ടിക്കും. വേണ്ട, ഇതിപ്പോ നന്ദുവാണ് വായിലേക്ക് വെച്ച് തന്നിരുന്നെങ്കിൽ കഴിച്ചേനെ അല്ലേ? എന്താ സംശയം? അവൾ എന്റെ ചങ്കല്ലേ. രാത്രി പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ല. പറ്റിച്ചതല്ല, പെട്ടുപോയി. ഇന്നലെ നമ്മുടെ ഹരിയും ടീമും ഒക്കെ ഉണ്ടായിരുന്നു. അവരോട് ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോ സമയം ഒരുപാട് രാത്രിയായി. പിന്നെ എന്റെ നന്ദു ഉറക്കായി കാണും. വെറുതെ എന്തിനാ ശല്യപ്പെടുത്തുന്ന കരുതി വിളിക്കായിരുന്നേ. ഞാൻ ഉറങ്ങിയൊന്നുമില്ല, ഉറക്കം വന്നില്ല. നീ വരുമെന്ന് പ്രതീക്ഷിച്ച് കൊറേ നേരം വെയിറ്റ് ചെയ്തു. സാരില്ലടോ, ഇനിയും നമുക്ക് മുമ്പില് ഒരുപാട് രാത്രികളുണ്ട്. എന്റെ നന്ദുവിന്റെ കൂടെ കറങ്ങാനും സോറ പറയാനും വഴക്കിടാനും പിന്നെ പ്രേമിക്കാനും ഒക്കെ പറ്റിയ നല്ല സുന്ദരമായ രാത്രികള്. രാവിലെ സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ. ഇന്നലെ ഏത് ബ്രാൻഡാ വലിച്ചു കയറ്റിയത്? വെള്ളം അടിക്കുമ്പോ ബ്രാൻഡ് നോക്കുന്നത് പണ്ടേ എനിക്കിഷ്ടമല്ല. തലയ്ക്ക് പിടിക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. ഉറങ്ങുമ്പോ എന്റെ നന്ദുവിനെ സ്വപ്നം കണ്ട് ഒരു 8:30 മണിവരെ കിടന്നുറങ്ങണം. അതെ, ഇങ്ങനെ സ്വപ്നം കാണാതെ കഴുത്തിൽ ഒരു താലി കെട്ടി എന്നെ അങ്ങ് കൂടെ കൂട്ടിക്കൂടെ. ആലോചനയിലാണ് എന്ന് വെച്ചാ ഇനി അധികം വൈകാതെ നിന്നെ ഞാൻ എന്റെ കൊണ്ടാട്ടിയാക്കുന്നു.
ഞാനും ഉണ്ട്. നീ എന്റെ നന്ദുവിന്റെ ഒരു ഫോട്ടോ എടുത്ത് എടുക്കളിയ ചെല്ല്. ഇങ്ങനെ നോക്കട്ടെ, ഇതെങ്ങനെ? ഇത് കൊള്ളാം. അളിയ, ഈ ഫോട്ടോ ഇപ്പൊ തന്നെ അയക്കണേ. ബൈ. ഒന്ന് പോട. എന്താ? ഓക്കേ. ദേവ, എന്താ ദേവ? അവനെ നിന്നോട് ഒരുപാട് ഫ്രീഡം ഇങ്ങനെ കാണിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാനൊന്നും പറയാതിരിക്കുന്നത് അവൻ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാ. അവൻ എന്റെ ഫ്രണ്ട് തന്നെയാ, അതുകൊണ്ട് ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാത്ത. എന്തായാലും അവനെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാ മതി, അവൻ ആളത്ര ശരിയല്ല, അതുകൊണ്ടാ. ഏയ്, അവനൊരു പാവാ. ആ ഉറങ്ങുമ്പോഴായിരിക്കും. ദേവനിപ്പ എന്താ വേണ്ടേ? ഞാൻ വിജയെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി അതിന് വെറുതെ പിണങ്ങണ്ട. വാ വാ, തള്ളണ്ട, നടക്കങ്ങോട്ട്. ഗാദിയുടെ മനസ്സിൽ ദേവിനോട് ഇഷ്ടമുണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ദേവൻ അവളോട് ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറുമ്പോഴും അവൾ ദേവിനെ സ്വന്തമാക്കാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു പ്രോജക്ടിന്റെ പ്രസന്റേഷൻ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വിജയുടെ ഫ്ളാറ്റിന് താഴെയുള്ള റെസ്റ്റോറന്റിൽ ഞാനും വിജയും ഗാദയും ഒത്തുകൂടി. പക്ഷേ അവിടെ ഞങ്ങൾക്കൊപ്പം ഇരുന്ന ഗാദയുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ആറാം തീയതി കൺസ്ട്രക്ഷന്റെ ഓർഡറുകൾ നമ്മുടെ കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാവും ബാംഗ്ലൂരിലെ നമ്പർ വൺ ആർക്കിടെക്ട് കമ്പനി. പക്ഷേ എല്ലാം നന്ദു അവതരിപ്പിക്കുന്ന പ്രസന്റേഷൻ പോലെ ഇരിക്കും. അതിനെ കുറിച്ച് ഓർത്ത് വിജയ് ടെൻഷൻ ആവണ്ട. അതെ, ഇതിനു മുമ്പ് നമ്മുടെ കമ്പനിക്ക് കിട്ടിയ വലിയ രണ്ട് പ്രോജക്റ്റുകളും ഇവളൊറ്റ ഒരാളുടെ മിടുക്കുകൊണ്ട് കിട്ടിയതാ. ഇവിടെ ആറാം തീയതിയുടെ ഓർഡറുകളും നമുക്ക് തന്നെ കിട്ടും, അതിൽ നോ ഡൗട്ട്. ഒന്നും പറയാൻ പറ്റില്ല ഗാഥ. മുൻപ് എനിക്കൊപ്പം ദൈവം കൂടി ഉണ്ടായിരുന്നു പ്രസന്റേഷൻ സമയത്ത്.
ഇപ്പൊ ഞാൻ തനിച്ച. എന്തോ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ? എന്നാലും ദൈവം കൂടി വേണമായിരുന്നു. ചിലപ്പോ എം ഡി ആയിട്ടുള്ള കോൺഫറൻസ് കഴിഞ്ഞാൽ ദേവന് നമ്മളോടൊപ്പം കൂടുമായിരിക്കും. ഇന്നലെ എന്നോട് ദേവൻ അങ്ങനെയാ പറഞ്ഞത്. നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേവൻ വരും അല്ലേ? കാതെ അല്ല, എന്തായ കാര്യങ്ങള്? നിങ്ങളുടെ മാരേജ് ഉടഞ്ഞോണ്ടാവോ? അടുത്ത മാസം ഞങ്ങൾ നാട്ടിലേക്ക് പോവല്ലേ. ദേവന്റെ വീട്ടുകാരോട് സംസാരിച്ചു കഴിഞ്ഞാ പിന്നെ താമസം ഉണ്ടാവില്ല. എന്ന് വെച്ചാ തിരിച്ച് നിങ്ങൾ നാട്ടിൽ നിന്ന് മടങ്ങുന്നത് മാരേജ് കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? ഇല്ല, നീയും ദേവനും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേവൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അതെന്നെ തന്നെ ആയിരിക്കും. അയ്യോ സോറി നന്ദു, അറിയാതെ പറ്റിപ്പോയതാ. ഡ്രസ്സിന് മുഴുവൻ ആയല്ലോ. റിയലി സോറി നന്ദു. ഏയ് സാരമില്ല, ഈ ഡ്രസ് ഇട്ടോണ്ട് വന്ന ആറാൻറ്റിയുടെ കോമ്പൗണ്ടിൽ പോലും കേറാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്, പോയി ഡ്രസ് മാറിട്ടോ. അയ്യോ ലേറ്റ് ആവും. വേണ്ട, പിന്നെ ഇങ്ങനെ പോവാനോ? ഒരു കാര്യം ചെയ്, നിങ്ങൾ പോയിട്ടോ. പോകാം, പക്ഷെ ഓർഡർ കിട്ടുമെന്ന് കരുതണ്ട. അത് കിട്ടണമെങ്കിലേ നീ വന്നേ പറ്റൂ. ഞാൻ ഈ ഡ്രസ് ഇട്ടോണ്ട് എങ്ങനെ വരാനാ? ഏത് സമയത്താണോ എന്തോ എനിക്ക് ഈ കറി വിളമ്പാൻ തോന്നിയത്. ആ ഒരു കാര്യം ചെയ്, വിജയുടെ ഫ്ലാറ്റ് ഇതിന്റെ മുകളിൽ തന്നെയാണല്ലോ. നന്ദു പോയി ഡ്രസ്സും വാഷ് ചെയ്ത് ഒന്ന് അയൺ ചെയ്തിട്ട് വാ. ലേറ്റ് ആവില്ലേ? വേണ്ട, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ ലേറ്റ് ആവുന്നേ. അതെ, വേഗം വന്ന്. ഞാൻ വരണോ? വേണ്ട കഥ, നീ ഫുഡ് കഴിച്ചോ, ഞാൻ പോയിട്ട് വരാം.
ഈശ്വരാ, ഇവിടെ എവിടെയാ? വാ വാ, വരൂ. ആ മുറി കരയ്ക്കോ, അയൺ ബോക്സ് ടേബിളിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. ചെല്ല് ചെല്ല്. ഒരു കാര്യം ചെയ്യാം, ഗാഥ വിളിച്ചു നോക്കാം. എന്നാ ആ ടെൻഷൻ ഞാനൊന്ന് കൂട്ടാൻ പോവാ. ഹലോ ദേവ. ആ ഗാദെ, നിങ്ങള് ആറാൻഡിയുടെ ഓഫീസിലെത്തിയോ? ഏയ് ഇല്ല, ഞങ്ങളിത് ഇവിടെ റെസ്റ്റോറന്റിൽ ഇരിക്കുക. നന്ദുനോട് ചോദിച്ചേ എന്റെ ഫോൺ എടുക്കാത്ത എന്താന്ന്. അതിന് നന്ദു ഇവിടെ ഇല്ലല്ലോ. അവളിവിടെ പോയി. എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് വിജയുടെ ഫ്ലാറ്റിലേക്ക് പോയിരിക്കുക. വിജയുടെ സ്വഭാവം എന്നെക്കാൾ നന്നായി അറിയാവുന്നത് ദേവനല്ലേ. അപ്പോ എന്തിനായിരിക്കും എന്ന് ഊഹിക്കാലോ. കുറെ നേരം ആയി പോയിട്ട് ഞാനും നന്ദുവിനെ വിളിച്ചു, പക്ഷെ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ചിലപ്പോ രണ്ടാളും അവിടെ നല്ല ബിസി ആയിരിക്കും. എന്റെ നന്ദുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, നിന്റെ നാവിയെ പിഴുതെടുക്കും. ഞാൻ പറഞ്ഞത് അനാവശ്യമാണോ അതോ സത്യമാണോ എന്ന് ദേവന് തന്നെ മനസ്സിലാവും. നമ്മുടെ ഓഫീസിനടുത്ത് തന്നെയല്ലേ വിജയുടെ ഫ്ലാറ്റ്. നീ ഇങ്ങോട്ട് വാ, വേഗം വരണം, എങ്കിലേ രണ്ടിനെയും കൈയോടെ പൊക്കാൻ പറ്റൂ. പറഞ്ഞത് സത്യമായിരിക്കുമോ?